വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13:27. അപ്പോഴവൻ ദൂതന്മാരെ അയക്കും. അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ഈ ശമിശിഹാലിനെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13:13 പ്രബോധനത്തിൻ്റെ കാതലായ ഭാഗമാണ് 24-31 തിരുവചനങ്ങൾ. 13:5-23 വാക്യങ്ങളിൽ യുദ്ധം, ഭൂകമ്പം, പട്ടിണി, മർദ്ദനം, കള്ളക്രിസ്തുമാരുടെയും വ്യാജപ്രവാചകന്മാരുടെയും വരവ് തുടങ്ങിയ സംഭവങ്ങൾ പ്രത്യാഗമനത്തിൻ്റെ മുന്നടയാളമായി സുവിശേഷകൻ ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ അവയ്ക്ക് യേശുവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ കൃത്യസമയം നിർണ്ണയിക്കാൻ കഴിയുകയില്ല. 24-27 വാക്യങ്ങളിൽ സുവിശേഷകൻ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് വിവരിക്കുന്നു. മേൽപ്പറഞ്ഞ സംഭവങ്ങൾ ചരിത്രപരമായ മാനങ്ങളെ അതിക്രമിക്കുന്നതും കഷ്ടതകളുടെ ദിനങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നതുമാണ്. ഇതിൻ്റെ ശൈലിയും ബിംബങ്ങളും ഏതാണ്ട് മുഴുവനായും എടുത്തിരിക്കുന്നത് പഴയ നിയമത്തിലും യഹൂദ വെളിപാട് ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. എന്നാൽ സാത്താനെയോ ക്രിസ്തു വിരുദ്ധനെയോ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഒരു സൂചനയും ഇവിടെയില്ല. ലോകവിധിയെക്കുറിച്ചുമില്ല ഒരു സൂചനയും. എന്നാൽ മനുഷ്യപുത്രൻ്റെ ആഗമനം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ക്രിസ്തുവിൻ്റെ തിരിച്ചുവരവ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കുള്ള പ്രത്യാശയുടെ സന്ദേശമാണ് ഇന്നത്തെ തിരുവചന ഭാഗം. 13:24-27 വാക്യങ്ങളിൽ മർക്കോസ് സുവിശേഷകൻ 3 പ്രത്യേക കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1-24-25 വാക്യങ്ങളിൽ ആകാശഗോളങ്ങൾക്ക് വരുന്ന മാറ്റം. 2-26 വാക്യത്തിൽ മനുഷ്യപുത്രൻ്റെ ആഗമനം. 3-27 വാക്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഒത്തുചേരൽ. പഴയ നിയമത്തിൽ നിരവധി പ്രാവശ്യം ആ ദിവസങ്ങളിൽ എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിതമായ സമയത്തെ ഇത് സൂചിപ്പിക്കുന്നതല്ല. ഉദാഹരണത്തിന് ജെറമിയ 31:29 തിരുവചനം, പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ലു പൊളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല. വീണ്ടും ജെറമിയ 3:18 തിരുവചനം, ആ ദിവസങ്ങളിൽ യൂദാ കുടുംബം ഇസ്രായേൽ കുടുംബത്തോടു ചേരും. ഇനിയും ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 3:1 തിരുവചനം, ആ നാളുകളിൽ ഞാൻ യൂദയായുടെയും ജെറൂസലേമിൻ്റെയും ഭാഗതയും നിർണയിക്കുന്ന നാളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും യഹോഷഫാത്തിൻ്റെ താഴ്വരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13:24 ആ ദിവസങ്ങളിൽ എന്ന പദപ്രയോഗം അത് പീഡനകാലത്തിന് ശേഷമുള്ള കാലമാണ്. പ്രവചന ഗ്രന്ഥങ്ങളുടെയും പിൽക്കാല യഹൂദ വെളിപാട് ലിഖിതങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് ആകാശഗോളങ്ങൾക്കുണ്ടാകുന്ന വ്യതിയാനത്തെക്കുറിച്ചുള്ള വിവരണം. കർത്താവിൻ്റെ ദിവസത്തിലും അന്ന് നടന്നു വരുവാനിരിക്കുന്ന യഹോവയുടെ സ്വയാവിഷ്കാരത്തിലും സൂര്യചന്ദ്ര നക്ഷത്രാദികൾ നശിക്കുകയും ആകാശത്തിൽ വമ്പിച്ച ഇളക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നത് ആ ലിഖിതങ്ങളിലെ വിവരണത്തിൻ്റെ ഭാഗമാണ്. ഈ ശൈലിയിലും ബിംബകൽപ്പനയിലും നിന്ന് തന്നെയാണ് മർക്കോസ് സുവിശേഷകനും മനുഷ്യപുത്ര ആഗമനം വർണ്ണിക്കുന്നത്. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും എന്ന മർക്കോസ് സുവിശേഷകൻ 13:26 വചനത്തിനെ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 7:13-14 തിരുവചനങ്ങളുടെ സ്വാധീനം കാണാം. സ്വർഗീയ മഹത്വവും പ്രതാപവുമുള്ള മനുഷ്യപുത്രൻ്റെ സുനിശ്ചിതമായ പ്രത്യക്ഷമാണിത്. മനുഷ്യപുത്രൻ തൻ്റെ അധികാരം ഭൂമിയിൽ പ്രകടമാക്കിയെങ്കിലും ശക്തിയുടെ പൂർണ്ണതയിൽ ആരും അവിടത്തെ കണ്ടില്ല. മനുഷ്യപുത്രൻ എന്ന നിലയിൽ മനുഷ്യരക്ഷാർത്ഥം താൻ ഉപേക്ഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യാൻ ഒടുവിൽ ഉയർത്തെഴുന്നേൽക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രത്യാഗമനത്തിൽ അവിടുന്ന് നീതീകരിക്കപ്പെടുകയും മഹത്വപൂർണനായി വെളിപ്പെടുത്തുകയും ചെയ്യും. വിശുദ്ധ മർക്കോസ് 14:62 തിരുവചനം, യേശു പറഞ്ഞു, ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 8:38 തിരുവചനം, പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടി വരുമ്പോൾ ലജ്ജിക്കും.
ന്യായവിധിക്കല്ല, ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ നാല് ദിക്കുകളിൽ നിന്ന് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടാനാണ് മനുഷ്യപുത്രൻ വരുന്നത്. ചിതറിപ്പോയ ഇസ്രായേലിനെ ദൈവം ഒരുമിച്ച് ചേർത്ത് അവരുടെ നാട്ടിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരുമെന്ന പഴയ നിയമ പ്രത്യാശയും വിശുദ്ധ മർക്കോസ് 13:27 പ്രതിഫലിക്കുന്നുണ്ട്. എന്നാൽ പ്രത്യാഗമനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയച്ച് ചിതറിപ്പോയ ഇസ്രായേലിനെയല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരെ, അതായത് പുതിയ ഇസ്രായേലിനെ, ഭൂമുഖമാകെ ചിതറിക്കിടക്കുന്നവരും ക്രിസ്തുവിശ്വാസികളുമായവരെ മുഴുവൻ ഒന്നിപ്പിക്കും. ക്രിസ്തുവിൻ്റെതായവർക്കുള്ള സമാശ്വാസകരമായ സന്ദേശം ഇതാണ്: പ്രതാപവാനായ മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരും. ഭൂതലമാകെ വസിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, വിശ്വസ്തരായ ആളുകളെ അവൻ ഒരുമിച്ച് ചേർക്കും. മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് നാം ജാഗ്രതയോടെ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിശുദ്ധ മാർക്കോസ് ഓർമ്മപ്പെടുത്തുകയാണ് അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ എന്ന ഉപമയിലൂടെ. പലസ്തീനായിൽ മിക്ക മരങ്ങളും നിത്യഹരിതങ്ങളാണ്. എന്നാൽ അത്തിമരം ഹേമന്തകാലത്തിൻ്റെ ആരംഭത്തിൽ ഇലകൊഴിക്കുകയും വേനൽക്കാലാഗമനത്തിൽ ജീവൻ്റെ തുടിപ്പുകൾ കാണിക്കുകയും ചെയ്യും. വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്നാണ് ഇളം തളിരുകൾ നൽകുന്ന സൂചന. ലോകാവസാനത്തിന് പ്രാരംഭമായുള്ള അടയാളങ്ങളെയാണ് ഈ ഉപമ സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു വിശുദ്ധ മർക്കോസ് 13:29 തിരുവചനം. ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക. മനുഷ്യപുത്രൻ്റെ പുനരാഗമനം അവസാനത്തിൻ്റെ അടയാളമല്ല, അവസാനം തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, ലോകാവസാനത്തെക്കുറിച്ചും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകാവസാനത്തെക്കുറിച്ചും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും തിരുസഭ എന്തു പറയുന്നു, പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 673 ഖണ്ഡിക ഇപ്രകാരം പഠിപ്പിക്കുന്നു: സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ആഗമനം. പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എങ്കിലും ആസന്നമായിരിക്കുന്നു. യുഗാന്ത്യത്തിലുള്ള ആഗമനവും അതിനു മുൻപ് ഉണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷത്തിലും അത് നിറവേറിയേക്കാം എന്ന് പഠിപ്പിക്കുന്നു. വീണ്ടും CCC 675 ഖണ്ഡിക: ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് സഭ ഒരന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചുകുലുക്കും. ഭൂമിയിലുള്ള അവളുടെ തീർത്ഥാടനത്തോടൊത്തു പോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാരമാർഗം അത് മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത്. സത്യത്തെ പരിത്യജിക്കുക എന്ന വില അവർ അതിന് കൊടുക്കേണ്ടി വരും. മതപരമായ പരമവഞ്ചന അന്തിക്രിസ്തുവിൻ്റെതായിരിക്കും. മനുഷ്യൻ ദൈവത്തിൻ്റെയും മാംസം ധരിച്ചു വന്ന അവിടുത്തെ മിശിഹായുടെയും സ്ഥാനത്ത് തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്ന നിത്യയായ മിശിഹാവാദമാണ് അത്. യുഗാന്ത്യപരമായ വിധിയിലൂടെ ചരിത്രത്തിനതീതമായി മാത്രം സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയുന്ന മെസ്സിയാനിക പ്രത്യാശയെ ചരിത്രത്തിൽ തന്നെ സാക്ഷാത്കരിക്കാമെന്ന് അവകാശപ്പെടുന്ന ഓരോ പ്രാവശ്യവും അന്തിക്രിസ്തുവിൻ്റെ വഞ്ചനയുടെ നിഴൽ ലോകത്തിൽ പടർന്നു തുടങ്ങുന്നുവെന്ന് 676 ഖണ്ഡികയിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. 677 ഖണ്ഡികയിൽ സഭ തൻ്റെ ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കുപറ്റുന്ന അന്തിമമായ ഈ പെസഹായിലൂടെ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഈ രാജ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് സഭ ഉത്തരോത്തരം ഉയർന്ന് ചരിത്രപരമായ ഒരു വിജയം കൈവരിക്കുമ്പോഴല്ല, പിന്നെയോ തിന്മയുടെ അന്തിമമായ സ്വതന്ത്ര വിഹാരത്തിന്മേൽ ദൈവം നേടുന്ന വിജയത്തിലൂടെ മാത്രമാണ്. അതവിടുത്തെ വധു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതിനെ ഇടയാക്കും. തിന്മയുടെ ധിക്കാരത്തിന്മേൽ ദൈവം കൈവരിക്കുന്ന വിജയം കടന്നു പോകുന്ന ഈ ലോകത്തിൻ്റെ അന്തിമമായ പ്രാപഞ്ചിക തകിടം മറിച്ചലിന് ശേഷം നടക്കുന്ന അന്തിമവിധിയുടെ രൂപം സ്വീകരിക്കും. മഹത്വപൂർണനായ ക്രിസ്തു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ സമയത്തിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ അവിടുന്ന് ഹൃദയങ്ങളുടെ നിഗൂഢഭാവങ്ങളെ വെളിപ്പെടുത്തും. ഓരോ മനുഷ്യനും അവൻ്റെ പ്രവൃത്തികൾക്കനുസൃതമായും കൃപാവരത്തിൻ്റെ സ്വീകരണത്തിനോ തിരസ്കരണത്തിനോ അനുസൃതമായും പ്രതിഫലം നൽകും. ക്രിസ്തു നിത്യജീവൻ്റെ കർത്താവാണ്.
മനുഷ്യരുടെ പ്രവൃത്തികളെയും ഹൃദയങ്ങളെയും അന്തിമമായി വിധിക്കുവാനുള്ള പൂർണ്ണ അവകാശം ലോകത്തിൻ്റെ രക്ഷകനെന്ന നിലയിൽ അവിടത്തേക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ കുരിശു വഴിയാണ് ഈ അവകാശം സമ്പാദിച്ചത്. പിതാവ് വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാലും പുത്രൻ വിധിക്കാനല്ല, പിന്നെയോ രക്ഷിക്കാനും തന്നിൽ തന്നെയുള്ള ജീവൻ നൽകാനുമാണ് വന്നത്. ഈ ജീവിതത്തിൽ ഒരാൾ കൃപാവരം നിരസിക്കുമ്പോൾ തന്നെ തന്നെ വിധിക്കുന്നു, തൻ്റെ പ്രവൃത്തികൾക്കനുസൃതമായി അവന് ലഭിക്കുന്നു. സ്നേഹത്തിൻ്റെ ആത്മാവിനെ നിരസിച്ചുകൊണ്ട് തന്നെ തന്നെ എന്നേക്കുമായി ശിക്ഷയ്ക്ക് വിധിക്കാനും അവന് കഴിയും. കർത്താവായ ക്രിസ്തു സഭയിലൂടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിലെ സർവവും അവിടത്തേക്ക് ഇനിയും വിധേയമാക്കപ്പെട്ടിട്ടില്ല. തിന്മയുടെ ശക്തികൾ നടത്തുന്ന അന്തിമമായ ഒരു പോരാട്ടം കൂടാതെ ക്രിസ്തുവിൻ്റെ രാജ്യം വിജയം കൈവരിക്കുകയില്ല. യേശുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് യേശു തന്നെ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞത് ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൻ്റെ 53 ഖണ്ഡികയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുൻപ് കരുണയുടെ രാജാവായി വരുന്നു. ന്യായവിധിയുടെ ദിവസം ഉദിക്കുന്നതിന് മുമ്പ് ഈ അടയാളം ആകാശത്ത് നൽകപ്പെടും. ആകാശം പ്രകാശരഹിതമാവുകയും വലിയ അന്ധകാരം ഭൂമുഖത്തെ ആവരണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആകാശത്ത് കുരിശടയാളം കാണപ്പെടും. രക്ഷകന്റെ കരങ്ങളും പാദങ്ങളും തറച്ച ആണിപ്പഴുതിലൂടെ വലിയ പ്രകാശരശ്മികൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ ഭൂമിയെ പ്രകാശിപ്പിക്കും. ഇത് അന്ത്യനാളിന് തൊട്ടു മുമ്പായി സംഭവിക്കും. കൃത്യമായ ദിവസവും സമയവും നിശ്ചയമില്ലാത്തതുകൊണ്ട് ജാഗ്രത വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. യേശുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മരണത്തെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. ഒരുപക്ഷെ ലോകാവസാനത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ ലോകം അവസാനിച്ചു എന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ലോകാവസാനമുണ്ടോ എന്ന സഗദാഷി എന്ന ബാലൻ്റെ ചോദ്യത്തിന് മുൻപിലേ ഈശോ അവനോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പിതാവ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരവസാനവുമുണ്ട്. അതിനു മുമ്പേ ഓരോരുത്തരുടെയും മരണത്തെക്കുറിച്ച് നീ ലോകത്തെ ഓർമ്മപ്പെടുത്തുക എന്ന്. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിനെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇനിയും സമയം വൈകിയിട്ടില്ല, തിരിച്ചു വരാൻ ഒരു ചാൻസ് കൂടി നിനക്ക് ദാ ഞാൻ തരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കർത്താവിൻ്റെ വഴിയിൽ നിന്നും മാറി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ട് ഈശോയുടെ വഴിയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് യാത്ര തുടരാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.